പഴയകാല പ്രൗഢിയുടെ തോറ്റമ്പാട്ടിന്റെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുക എന്ന ലക്ഷ്യം വെച്ച് തിരുവനന്തപുരം ശ്രീകാര്യം കരിയത്ത് ഗുരുപാണിച്ചൽ ജയകുമാറിന്റെ ശിഷ്യനത്തിൽ ഒരു കൂട്ടം യുവാക്കൾ തോറ്റമ്പാട്ട് അവതരിപ്പിക്കാനായി അരങ്ങേറ്റം കുറിച്ചു. തിരുവനന്തപുരത്തും കന്യാകുമാരി പ്രദേശങ്ങളിലും കാണപ്പെടുന്ന ഭദ്രകാളിയുടെ തിരുമുടി വെച്ച് ആരാധിക്കുന്ന മുടിപ്പിരകളിൽ ഉത്സവ സമയത്ത് പാടുന്ന പാട്ടാണ് ഭദ്രകാളിപ്പാട്ട് അഥവാ തോറ്റമ്പാട്ട്. ഇങ്ങനെയുള്ള മുടിപ്പിരകളിലെ ഉത്സവത്തെ കാളിയൂട്ട് ഉത്സവം എന്നാണ് പറയപ്പെടുക. ഭദ്രകാളിയെ ഊട്ടുക എന്നർത്ഥമാക്കിയാണ് ഈ പേരിൽ അറിയപ്പെടുന്നതും. ഭദ്രകാളി ദേവിയുടെ ഭർത്താവായ പാലകന്റെ ജനനം മുതലാണ് ഭദ്രകാളിപ്പാട്ട് തുടങ്ങുക. 7 ദിവസവും 10 ദിവസവുമായി ഭദ്രകാളി ക്ഷേത്രങ്ങളിലാണ് തോറ്റം പാട്ടുകൾ അവതരിപ്പിക്കുന്നത്. പഴയകാല പ്രൗഢിയോടെ വിവിധ കഥാരൂപങ്ങളുമായി പാരമ്പര്യം കാത്തു സൂക്ഷിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് തിരുവനന്തപുരം ശ്രീകാര്യം കരിയത്ത് ഗുരു പാണിച്ചൽ ജയകുമാറിന്റെ ശിക്ഷണത്തിൽ ഒരു കൂട്ടം യുവാക്കൾ തോറ്റമ്പാട്ടുകൾ അവതരിപ്പിക്കാനായി അരങ്ങേറ്റം കുറിച്ചത്. പഴമക്കാർക്ക് തോറ്റമ്പാട്ടിനെ കുറിച്ച് അറിയാമെങ്കിലും പുതുതലമുറയിലേക്ക് പകർന്നു നൽകുക എന്നതാണ് ആശാൻ പാണിച്ചൽ ജയകുമാർ ലക്ഷ്യമിടുന്നത്. ദേവീപുരം തോറ്റമ്പാട്ട് സമിതിയുടെ നേതൃത്വത്തിൽ പാണിച്ചൽ ജയകുമാർ എന്ന തോറ്റമ്പാട്ട് ആശാന്റെ ശിക്ഷണത്തിലാണ് അരങ്ങേറിയത്. 100-ൽ അധികം പേർ പാണിച്ചൽ ആശാന്റെ ശിക്ഷണത്തിൽ ഇതിനോടകം തന്നെ അരങ്ങേറ്റം കുറിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 40 ദിവസത്തോളം പരിശീലനം നടത്തിയാണ് അരങ്ങേറ്റം. ഭദ്രകാളിപ്പാട്ട് അഥവാ തോറ്റമ്പാട്ട് പുരാതന കാലത്ത് തന്നെ നമ്മുടെ കേരളത്തിൽ മിക്കവാറും തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലാണ് ഇതിൻ്റെ ഉത്ഭവം. ഭദ്രകാളിയുടെ ചരിതമാണ് ഈ ഭദ്രകാളി പാട്ട് അല്ലെങ്കിൽ തോറ്റമ്പാട്ടിലൂടെ നമ്മൾ പാടുന്നത്. ഇത് സാധാരണ നമ്മുടെ പ്രദേശങ്ങളിൽ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഇത് പാടുന്നത്. ഞാൻ ഏകദേശം 100-ൽ പരം ശിഷ്യന്മാരെ എൻ്റെ ശിക്ഷണത്തിൽ ഞാൻ 100-ൽ പരം ശിഷ്യന്മാരെ പല ഘട്ടങ്ങളിലായി അരങ്ങായിട്ട് ശിഷ്യന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഇവരെല്ലാം തന്നെ പ്രത്യേകം വേറ്റ് അമ്പലങ്ങളിലൊക്കെ സ്വതന്ത്രമായി പാടുന്നവരുണ്ട്. അങ്ങനെ 100-ൽ പരം ശിഷ്യന്മാരാണ് ഇപ്പം എൻ്റെ ശിക്ഷണത്തിലുള്ളത്. നമ്മൾ ചില അനുഷ്ഠാന കലകൾ ഒക്കെ തന്നെ ഇന്നില്ലാതായി മാറിക്കൊണ്ടിരിക്കുന്ന കാരണം ശിഷ്യത്വം ഇല്ലാത്തതുകൊണ്ടാണ്. അടുത്ത തലമുറയിലേക്ക് അത് പകർന്നു കൊടുക്കുവാൻ സാധ്യമായ മനസ്സുമായി നിൽക്കുന്ന പാനിച്ചൽ ജയകുമാർ ചെയ്യുന്നത് ഏറ്റവും മഹത്തരമായ കാര്യമാണ്. നമുക്കറിയാം ഇതിൻ്റെ അരങ്ങേറ്റം ഭദ്രകാളി ക്ഷേത്രമായതുകൊണ്ട് അവിടെ വച്ച് നടത്താൻ പാടില്ല എന്നാണ്. കുറച്ച് അകലെയായിട്ട് സമീപത്തായിട്ട് വേണം അരങ്ങേറ്റം നടത്താൻ. നമുക്ക് അറിയാം നന്മയുടെയും തിന്മയുടെയും ഇവ തമ്മിലുള്ള പോരാട്ടം. എല്ലാ കാലത്തും നന്മ ജയിക്കണം എന്ന് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ നന്മയുടെ കുടിയിരിപ്പാണ് ദേവി അല്ലെങ്കിൽ ദൈവങ്ങൾ എന്ന് പറയുന്നത് തന്നെ നന്മയുടെ കുടിയിരിപ്പാണ്. നമ്മുടെ മനസ്സിനുള്ളിൽ ഒരു ക്ഷേത്രം ആദ്യം നിർമ്മിക്കുന്നു, എന്നിട്ടാണ് നമ്മൾ ദേവിയുടെ വിഗ്രഹം കണ്ട് തൊഴാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത്. ഇതൊരു അതിപുരാതന കലയാണ്, ക്ഷേത്രകലയാണ്. ഏത് കാലഘട്ടത്തിൽ ഉണ്ടായതാണെന്നോ എന്താണ് ഇതിൻ്റെ വ്യക്തമായ ചരിത്രമെന്നോ ഒന്നും ഇതുവരെയും കണ്ടെത്തിയിട്ടില്ലാത്ത ഒരു അത്രയും പ്രാചീനമായ ഒരു കലയാണ്. അതും വായ്മൊഴിയായിട്ട് പകർന്നു പകർന്നു വന്ന ഒരു സമ്പ്രദായമാണ് തോറ്റമ്പാട്ട്. ഇത്രയും നമ്മുടെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം ആണിത്. അതുകൊണ്ടാണ് ഇതിൽ പഠിക്കണമെന്ന് ആഗ്രഹം തോന്നുകയും ഇത് പഠിച്ച് 10-15 വർഷത്തോളം ആയതേ ഉള്ളൂ ഞാനിതിൽ വന്നിട്ട്. അത് എത്രയോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇതിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം ദേവിയോട് നന്ദിയുണ്ട്. പിന്നെ ആശാൻ്റെ ശിക്ഷണത്തിൽ ഇത്രയും വർഷം ഇത് തുടർന്ന് കൊണ്ടുപോകുന്നു. ജീവിതാവസാനം വരെയും കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. എഴുത്തുകാരൻ കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, കെ ജി ബാബു വട്ടപ്പറമ്പിൽ, സുരേഷ് സാരഥി, അണിയൂർ പ്രസന്നകുമാർ തുടങ്ങിയവർ വിശിഷ്ടാതിഥിയായി അരങ്ങേറ്റത്തിന് എത്തിയിരുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്തൂ. ഈ വാർത്ത നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ.
നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു.